കേരളത്തിന്റെ ടൂറിസം രംഗത്ത് പുത്തൻ കുതിപ്പേകി കാരവൻ ടൂറിസം. ആദ്യമായാണ് കാരവൻ ടൂറിസം കേരള ട്രാവൽ മാർട്ടിൽ അവതരിപ്പിക്കുന്നത്. മൂന്നാർ വാഗമൺ അടക്കം കേരളത്തിന്റെ ഏത് ഡെസ്റ്റിനേഷനിലേക്കും യാത്ര ചെയ്യാൻ ടൂറിസ്റ്റുകൾക്ക് സഹായകമാകും വിധമാണ് കാരവൻ സജ്ജമാക്കിയിരിക്കുന്നത്. വിമാനത്താവളങ്ങളിൽ വന്നിറങ്ങുന്ന സഞ്ചാരികൾക്ക് കുടുംബസമേതം അവിടുന്ന് തന്നെ ഇഷ്ടമുള്ള ഇടങ്ങളിലേക്ക് പോകാനും ഒന്നോ രണ്ടോ ദിവസം അതിൽ താമസിക്കുവാനും വളരെ കുറഞ്ഞ നിരക്കിൽ സാധിക്കും എന്നതാണ് സവിശേഷത. കേരളത്തിൽ കാണാൻ ഭംഗിയുള്ള ഡെസ്റ്റിനേഷൻസ് ഉണ്ട്, പക്ഷേ അവിടെ അക്കോമഡേഷൻ സൗകര്യങ്ങൾ ഇല്ലാത്ത കുറേ സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അവിടെ ആ സ്ഥലങ്ങളിൽ നമ്മുടെ സഞ്ചാരികൾക്ക് അവർക്ക് അനുഭവിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കാരവൻ ഉപയോഗിക്കാം. ഇപ്പോൾ കാരവൻ പാർക്കുകൾ ഇതിനോടനുബന്ധിച്ച് കാരവൻ പാർക്കുകൾ വരുന്നുണ്ട്. എല്ലാ ജില്ലയിലുള്ള വൈകുന്നേരം അവർക്ക് അവിടെ റിലാക്സ് ചെയ്യത്തക്ക രീതിയിലുള്ള സ്വിമ്മിംഗ് പൂൾസ് മുതലായ സൗകര്യങ്ങൾ കാരവൻ പാർക്സ് വരുന്നുണ്ട്. മികച്ച പ്രതികരണമാണ് ആദ്യമായി അവതരിപ്പിച്ച കാരവൻ ടൂറിസത്തിന് ലഭിക്കുന്നത്. ഒപ്പം സർക്കാരിന്റെ പൂർണ്ണ പിന്തുണ കൂടി ലഭിച്ചപ്പോൾ ടൂറിസത്തിന്റെ തിരിച്ചുവരവിലുള്ള സന്തോഷത്തിലാണ് ഈ രംഗത്തുള്ളവർ. ഗവൺമെന്റ് ഭാഗത്ത് നല്ല രീതിയിലുള്ള സപ്പോർട്ടാണ്. ഇത് മാർക്കറ്റ് ചെയ്യാനും പിന്നെ കാരവൻ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാനും നല്ല രീതിയിലുള്ള സപ്പോർട്ടുകളുണ്ട്. കാരവൻ പാർക്കിനൊക്കെ ഗവൺമെന്റ് ധാരാളം അനുമതികൾ കൊടുക്കുന്നുണ്ട്. നമുക്ക് കാരവൻ ടൂറിസത്തിലൂടെ കോവിഡാനന്തര കേരളത്തിന് ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് വിനോദസഞ്ചാര മേഖലയിലുള്ളവർ. കേരള ടൂറിസത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് കാരവൻ ടൂറിസം മേളയുടെ ഭാഗമാവുന്നത്. വിദേശികളിൽ നിന്നും സ്വദേശികളിൽ നിന്നും ധാരാളം പ്രതികരണമാണ്, നല്ല പ്രതികരണമാണ് കാരവൻ ടൂറിസത്തിന് ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കാരവൻ ടൂറിസം വളരെയധികം പ്രതീക്ഷയിലുമാണ്. ക്യാമറമാൻ ജയൻ തിരുമലയ്ക്കൊപ്പം KTM വേദിയിൽ നിന്നും സുബിത സുകുമാർ, ജീവ ന്യൂസ്.